ത്രിയേകാ ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടു വരും. സ്ലീബ പെരുന്നാളിൻ്റെ ശേഷമുള്ള കാലഘട്ടം ഈ ആഴ്ച കൊണ്ട് അവസാനിക്കുകയാണ്, അടുത്ത ഞായറാഴ്ച കൊണ്ട് അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സഭയുടേതായ ശുദ്ധീകരണത്തിൻ്റെതായ ദിവസമാണത്. ഈ കുരിശിനെ കുറിച്ചുള്ള ചിന്തകളും അതുപോലെ തന്നെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ചിന്തയും അതോടൊപ്പം തന്നെ ന്യായവിധിയെക്കുറിച്ചുള്ള ചിന്തയുമൊക്കെ കൂടുതലായി ചിന്തിച്ചിരുന്ന ഒരു കാലയളവാണ് സ്ലീബാ പെരുന്നാൾ മുതൽ അടുത്ത ഞായറാഴ്ച വരെയുള്ള കാലയളവ്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ പരിശുദ്ധനും പുണ്യവാനുമായ പരിമലമാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ ഓർമ്മയെ കൂടി നമ്മൾ ആചരിക്കുകയാണ്. ഈ പെരുന്നാൾ 110-ാമത് ഓർമ്മ പെരുന്നാളാണ്. തിരുമേനി കാലം ചെയ്ത് ഈ ലോകത്തു നിന്ന് പോയിട്ട് 110 വർഷം തികയാണ് നവംബർ 2. സാധാരണയായി നമ്മുടെ അറിവിലും പരിചയത്തിലും നമ്മുടെ ജീവിതത്തിലും ആരെങ്കിലും മരിച്ചാൽ 1, 2, 3, 4, 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ആ ആദ്യത്തെ തൊട്ടടുത്തുള്ള തലമുറ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഓർമ്മയൊക്കെ കുറഞ്ഞു പോകും. എന്നാൽ ഈ പുണ്യപിതാവിൻ്റെ പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മ ഓരോ ദിവസവും ഓരോ വർഷവും കഴിയുമ്പോൾ വളരെയധികം വർദ്ധിക്കുകയും വിപുലമാകുകയാണ് ചെയ്യുന്നത്. എന്താണിതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം? ആ പരിശുദ്ധനും പുണ്യവാനുമായ പിതാവ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇന്നലെ കുറേ സമയം വളരെ പ്രായമുള്ളൊരു വൈദികനുമായി സംസാരിച്ചു. അദ്ദേഹം കാലം ചെയ്ത മരണഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലിത്തായിരുന്ന ദീവന്നാസിയോസ് തിരുമേനിയുടെ ശിഷ്യനും ചെമ്മാശനുമായിരുന്നു. ആ കാലയളവിൽ തന്നെ അദ്ദേഹം പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് തിരുമേനിയോടെ കാണുകയും അനേകം കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഏറെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ പരിശുദ്ധനായ പരിമല തിരുമേനിയെക്കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ പരിശുദ്ധ ഗീവർഗീസ് തിരുമേനിയോട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ വളരെ ശ്രേഷ്ഠതകൾ, പ്രാർത്ഥനയും നോയമ്പും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആ ശിഷ്യൻ നേരിട്ട് കണ്ട് അറിഞ്ഞ കാര്യങ്ങൾ ഈ വന്ദനായ പിതാവിനോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ തിരുമേനി ദേഷ്യപ്പെടുന്നുകൊണ്ടാണ് ചോദിച്ചത്, പരിശുദ്ധനായ പരിമല തിരുമേനി ദേഷ്യപ്പെടുകയോ വഴക്കു പറയുകയോ ചെയ്യുമായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വഴക്കു പറഞ്ഞിട്ടുമില്ല, ദേഷ്യപ്പെട്ടിട്ടുമില്ല. ഞങ്ങളൊക്കെ സെമിനാരി പഠിക്കുന്ന കാലഘട്ടത്തിൽ കോട്ടയം മെത്രാസിൻ്റെ മെത്രാപൂരിത്തായ പാറേട്ടെ മാത്യൂസ് മാർ ഇവാനിയോസ് തിരുമേനി ഇടയ്ക്കൊക്കെ സെമിനാരി വരും. ഒരു ദിവസം വന്നപ്പോൾ തിരുമേനി കൽപ്പിച്ചതാണ്, പരിമലയിലേക്ക് വന്നു, ഇവിടെ വന്നിട്ട് സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന സുറിയാനി ലാബുന്ത് ബെസ്മായോ എന്ന് ചൊല്ലാൻ പറഞ്ഞു. പാറേട്ടെ തിരുമേനി അന്ന് കൊച്ചു ചെമ്മാശനാണ്. തിരുമേനി ചൊല്ലിയപ്പോൾ, ആ കൊച്ചു ചെമ്മാശൻ ചൊല്ലിയപ്പോൾ തെറ്റിപ്പോയി. അപ്പോൾ അതിന് വഴക്ക് പറയാതെ നന്നായി പഠിക്കണം, തെറ്റിക്കരുത് എന്നാണ് പരിശുദ്ധനായ പരിമല തിരുമേനി പറഞ്ഞത്.
അങ്ങനെ വാങ്ങിപ്പോയിട്ടുള്ള പിതാക്കന്മാരിൽ നിന്നുള്ള ഏറെയേറെ സാക്ഷ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എല്ലാത്തിനെയും കണ്ണുമടച്ച് സ്വീകരിച്ചിരുന്നു എന്നല്ല, തിന്മയ്ക്കെതിരായി ശക്തമായി പോരാടിയിരുന്നു. ഒരിക്കൽ ഇവിടെ പരിശുദ്ധ ത്രോണോസിൽ ബലിയർപ്പിക്കാൻ വന്നപ്പോൾ ത്രോണോസിൽ എന്തോ അഴുക്കുകൾ കിടക്കുന്നത് കണ്ടു. അവിടെ ഉണ്ടായിരുന്ന സിംഹാസനെയും അച്ഛനെയൊക്കെ വളരെ ശക്തമായി ശാസിച്ചു, ഇത് കർത്താവിൻ്റെ ബലിപീഠമാണ്, ഇത് കർത്താവിൻ്റെ ത്രോണോസാണ്, സിംഹാസനമാണ്, ഇവിടെ ഒരിക്കലും ഒരു അശുദ്ധിയും പാടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ കർശനമായ ഭാഷയിൽ അവരെ ശാസിക്കുകയും ചെയ്തു. അങ്ങനെ പരിശുദ്ധനായ തിരുമേനി, അദ്ദേഹം ഒരു ഏറെക്കാലമൊന്നും ജീവിച്ചിരുന്നില്ല, 54 വർഷങ്ങൾ ജീവിച്ചിട്ട് നൂറ്റാണ്ടുകൾ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്തു തീർത്തു. ഇപ്പം എല്ലാവരും പറയും സഭ മുഴുവനും കേസും വഴക്കാണ്. ആ കാലയളവിലും കേസായിരുന്നു. നവീകരണക്കാരുമായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ പരിശുദ്ധനായ തിരുമേനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പരിശുദ്ധ തിരുമേനിയെയും കോടതിയിൽ വിസ്തരിച്ചിട്ടുണ്ട്. ആ കാലയളവിലൊക്കെ അദ്ദേഹം ഒരു കാര്യത്തിലും ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകാതെ സത്യം സത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇപ്പോൾ വഴക്കുകൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാ കാലയളവിലും ഉണ്ട്. പരിശുദ്ധനായ പൗലോസ് ലിഹായുടെ ജീവിതം പരിശോധിക്കുമ്പം എന്തെല്ലാം അധിക്ഷേപങ്ങളും വഴക്കുകളുമാണ്, എന്തെല്ലാം പീഡനങ്ങളാണ്, അടികളാണ് അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നു. ഒന്ന് കുറേ 40 അടി, അതായത് 39 അടി 5 പ്രാവശ്യം കൊള്ളേണ്ടി വന്നു. വളരെയധികം പീഡനങ്ങളും പ്രയാസങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. ഇന്നത്തെ സുവിശേഷകർ പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നുമല്ല, ഞങ്ങളുടെ കൂടെ വന്നാൽ എല്ലാ പ്രയാസവും ബുദ്ധിമുട്ടും തീരും. പരിശുദ്ധന്മാരായ സ്ലീഹന്മാർക്കും നൂറ്റാണ്ടുകൾ ജീവിച്ചിരുന്ന പരിശുദ്ധരായ പുണ്യപിതാക്കന്മാർക്കും അവരുടെ ജീവിതത്തിൽ ഉടനീളം പ്രയാസമുണ്ടായിരുന്നു. പരിശുദ്ധനായ പെരുമല തിരുമേനി ശാരീരികമായി വളരെ വളരെ ക്ലേശത്തോടുകൂടിയാണ് ഈ ലോകത്ത് ജീവിച്ചത്. ഇവിടെ നിന്ന് വാങ്ങിപ്പോകുന്നതിന് 4 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഇനി 4 ദിവസം കൂടി ഞാൻ ഈ വേദനകൾ അനുഭവിക്കണമല്ലോ എന്ന്. അദ്ദേഹത്തിന് ദൈവസന്നിധിയിൽ നിന്ന് നിശ്ചയമുണ്ടായിരുന്നു 4 ദിവസം കൂടി അദ്ദേഹത്തിൻ്റെ ഈ ലോകത്തിലെ ജീവിതമൊന്നു, 4 ദിവസം കൂടി ഈ വേദനയൊക്കെ ഞാൻ അനുഭവിക്കണമല്ലോ എന്ന് അദ്ദേഹം പ്രയാസത്തോട് പറഞ്ഞു. എങ്കിലും നിരാശനായില്ല, അവസാനത്തെ നിമിഷം വരെ ദൈവത്തിലുള്ള പ്രത്യാശ ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവിലുള്ള പ്രത്യാശയിൽ, വിശുദ്ധിയിൽ എല്ലാം ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധരും പുണ്യവാന്മാരുമായ എല്ലാ പിതാക്കന്മാരുടെയും, പ്രത്യേകാൽ പരിമലമാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെയും പ്രാർത്ഥനയും മധ്യസ്ഥതയും നമുക്ക് കോട്ടയും തുണയുമായിരിക്കട്ടെ. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.